ആറ് സിനിമകൾ സംവിധാനം ചെയ്ത് പൊട്ടിയും തളർന്നും മുന്നേറിയും കിതച്ചും ക്ഷീണിച്ചും ഒക്കെ ഉയർത്തെഴുന്നേറ്റും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യുവാവായ ഷാജി കൈലാസ് എന്ന സംവിധായകൻ. മലയാള സിനിമയിൽ തനിക്ക് ഒരു വഴിയുണ്ട് എന്ന് വിശ്വസിച്ച് സിനിമയിലേക്ക് പ്രവേശിച്ച ഷാജി കൈലാസ് നിരാശനായിരുന്നു. കാര്യമായ സംഭാവനയൊന്നും നൽകാൻ കഴിയുന്നില്ല, വലിയ ഹിറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി കാര്യമായി കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരനുമായിട്ട് ഷാജി കൈലാസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാജി കൈലാസിൻ്റെ ഒന്നിലധികം സിനിമകൾക്ക് അതിനു മുമ്പ് തിരക്കഥെഴുതിയ ആളാണ് രഞ്ജി പണിക്കർ. അവർ തമ്മിൽ നിത്യേന കാണും, സംസാരിക്കും, ഭാവി സിനിമാ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കും. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ദിവസം അവരിരുന്ന് സംസാരിക്കുമായിരുന്നു. ഒരു ടീ പോയിന്റ് അപ്പുറത്തുപ്പുറത്തിരുന്ന് അവർ സംസാരിക്കുമായിരുന്നു. ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കണം, നമ്മുടെ ട്രാക്ക് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആക്ഷൻ പടം എടുത്തു, അതിലൊരു ആക്ഷൻ പടം വിജയിച്ചു, ഒന്ന് പൊളിഞ്ഞു. തമാശ പടം എടുത്തു, ഒന്ന് വിജയിച്ചു, ഒന്ന് രണ്ടെണ്ണം പൊളിഞ്ഞു. ഫാമിലി സിനിമ, അങ്ങനെ എല്ലാ പരിശോധിച്ചിട്ടും ഞങ്ങളുടെ ട്രാക്ക് ഏതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൂടി തെളിയിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു സിനിമ എടുക്കണം, ഒരു മാസ് സിനിമ എടുക്കണം, അത് ത്രില്ലറാണ് ആയിരിക്കണം, മാസ് ആയിരിക്കണം എന്നുള്ളതാണ് ഷാജി കൈലാസ് പറഞ്ഞത്. അപ്പോൾ രഞ്ജി പണിക്കർ ഇങ്ങനെ പറയണം, നമുക്ക് നോക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പോൾ രഞ്ജി പണിക്കർ ഇരിക്കുമ്പോൾ ടീ പോയിൽ അവരെ കയ്യിൽ മുമ്പിൽ ഒരു ഇംഗ്ലീഷ് വീക്കിലി ഉണ്ട്. വീക്കിലിയുടെ കവർ സ്റ്റോറി അന്ന് നടക്കുകയായിരുന്ന മണ്ഡൽ കമ്മീഷൻ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു കവർ സ്റ്റോറി ആയിരുന്നു. അന്ന് രാജീവ് ഗോസ്വാമി എന്ന ഒരു വിദ്യാർത്ഥി മണ്ഡൽ കമ്മീഷൻ സംവരണ വിവാദത്തിൽ അതിനെതിരായ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സ്വയം ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത ഒരു വലിയ വിവാദം രാജ്യത്തെ ആകെ കത്തിച്ചു മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ കവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ മണ്ണെണ്ണയൊഴിച്ച്, അതിൻ്റെ ചിത്രങ്ങളൊക്കെ അന്ന് ലഭ്യമായിരുന്നല്ലോ. അപ്പോൾ ഇത് നോക്കിയിട്ട് ഷാജി കൈലാസ് പറഞ്ഞു, നമുക്ക് ഇതിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കണം, നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രഞ്ജി പണിക്കർ, നല്ല യുവത്വം കത്തി നിൽക്കുന്ന പ്രായമാണല്ലോ അവർക്കും, അപ്പോൾ രഞ്ജി പണിക്കർ ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, നമുക്ക് സിനിമ ഉണ്ടാക്കാം, ഇതിൽ നിന്നുണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു സിനിമ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ആ സിനിമയുടെ കഥ ആ ചിത്രത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്ത് രഞ്ജി പണിക്കർ ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഷാജി കൈലാസിനും ഒരു നിർബന്ധമേ ഉള്ളൂ രണ്ടുപേർക്കും, ഇതൊരു മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അന്ന് വരെ മലയാള സിനിമയിൽ പൊളിറ്റിക്കൽ സിനിമകൾക്ക് പ്രത്യേകിച്ചും ടി ദാമോദരൻ, അതിനെ മറികടക്കാൻ എളുപ്പമല്ല, ഐ വി ശശി മാസിൻ്റെ മാസ്റ്ററാണ്. അപ്പോൾ ഇവരെയൊക്കെ നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയിലാണ് ഇങ്ങനെയൊരു സിനിമ ഇവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ രഞ്ജി പണിക്കറോ ഇവർ സംസാരിക്കുമ്പം, ഷാജി കൈലാസും രഞ്ജി പണിക്കറും സംസാരിക്കുമ്പോൾ അവർ പങ്കുവെച്ചൊരു പ്രശ്നം, ടി ദാമോദരൻ അന്ന് മലയാളത്തിൽ കനപ്പെട്ട സംഭാഷണങ്ങൾ എഴുതുന്ന ഒരാളാണ്, അത് രാഷ്ട്രീയ സിനിമയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ സിനിമകളിൽ ഏറ്റവും മാസ്റ്ററായിട്ട് വിഹരിക്കുന്ന ആളാണ് ടി ദാമോദരൻ. അപ്പോൾ ടി ദാമോദരൻ്റെ തിരക്കഥയുമായി ഒരു തരത്തിലുള്ള സാമ്യവും തോന്നാൻ പാടില്ല. ഒന്ന്, ഐ വി ശശിയുടെ ഒരൊറ്റ ഫ്രെയിമും തോന്നിപ്പിക്കുന്ന ഒരു ഫ്രെയിമും നമ്മുടെ സിനിമയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ. അപ്പം നമ്മുടേത്, അപ്പോൾ ടി ദാമോദരൻ മാഷ് എഴുതുന്നത് പോലത്തെ വലിയ ഹെവി ക്യാരക്ടേഴ്സ് ഉള്ള പൊളിറ്റിക്കൽ സിനിമ ആയിരിക്കരുത്. അതായത് ടി ദാമോദരൻ്റെ പ്രത്യേകത ഒരു നാഷണൽ കേരള ലെവലിലൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ക്യാമ്പസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന, ക്യാമ്പസിനെ ഗ്രൗണ്ടാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സിനിമയാണ്. അപ്പോൾ അതെങ്ങനെ, അത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ഏത് നേതാവും വരുന്നത്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നതൊക്കെ ഈ ക്യാമ്പസുമായി കണക്ട് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ തീരുമാനിച്ചു. പിന്നെ സംഭാഷണം, സംഭാഷണം നേരത്തെ പറഞ്ഞ പോലെ ടി ദാമോദരൻ മാഷിലെ കാറ്റിക്കുറുക്കിയ കരുത്തുറ്റ ആ ഒരു വാചകങ്ങൾ സമാനത തോന്നാൻ പാടില്ല. അങ്ങനെ രഞ്ജി പണിക്കരൻ എഴുതാൻ തുടങ്ങി. എന്താ നീണ്ട സംഭാഷണം, മലയാള സിനിമ അതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു സംഭാഷണ ശൈലി രഞ്ജി പണിക്കർ എഴുതി. അങ്ങനെ ആ സിനിമ എഴുതപ്പെട്ടു. അതിൻ്റെ പേര് തലസ്ഥാനം എന്നായിരുന്നു. തലസ്ഥാനം പുറത്തിറങ്ങിയിട്ട് 3 ദശകം പിന്നിടുകയാണ്. 31 വർഷം പൂർത്തിയായ ഈ ഘട്ടത്തിൽ വെറുതെ തലസ്ഥാനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു ആഗ്രഹം വന്നത്. തലസ്ഥാനം അങ്ങനെ രൂപപ്പെട്ടു. അണിയറിൽ ഇങ്ങനെ ഒരു വലിയ സിനിമ എന്ന സങ്കല്പത്തിലൊരു സിനിമ ഒരുങ്ങുന്നുണ്ട് എന്ന് പുറത്തൊക്കെ അറിഞ്ഞു. ആരും ഗൗരിച്ചില്ല. കാരണം ഷാജി കൈലാസ് വലിയ വിജയങ്ങളൊന്നും ഇല്ലാത്തൊരു സംവിധായകൻ, രഞ്ജി പണിക്കറും അങ്ങനെ തന്നെ, അവരുടെ കൂട്ടത്തിൽ ഒരേ ലെവലിൽ രണ്ടുപേര്. പിന്നെ ഈ ഐ വി ശശിയും ദാമോദരനും ഒക്കെ വിഹരിക്കുന്ന ഈ സിനിമയിൽ ഇവർക്ക് ചെയ്യാവുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. മാത്രമല്ല അവരുടെ ഈ സിനിമയ്ക്കകത്ത് വരുന്ന താരങ്ങളുടെ കാര്യങ്ങളും സമാനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്റ്റാർസ് ഒന്നും ഈ സിനിമയിലില്ല. ഒരു താരം, ഒരു ഹീറോ ഈ സിനിമയിലില്ല.
ജനമാണ് ഹീറോ, സാധാരണ മനുഷ്യനാണ് ഹീറോ, ഒന്നിലധികം താരങ്ങളാണ് ഹീറോ. പിന്നെയുള്ള പ്രധാനപ്പെട്ട അന്ന് ഗീത വലിയൊരു നടിയായിരുന്നു. ഗീതയാണ് ഈ സിനിമയിലെ ഒരു ആകർഷണം. പിന്നെ നരേന്ദ്രപ്രസാദ് ഈ സിനിമയിലുണ്ട്. പിന്നെ രണ്ടാം നിരയിലുള്ള ജഗദീഷ്, ഇടവേള ബാബു, ഇങ്ങനെയൊക്കെയുള്ള ഗണേഷ് കുമാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് ഇതിലുണ്ട്. പിന്നെ വിജയകുമാർ ആണ് ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. വിജയകുമാർ അന്ന് വലിയ അന്ന് നടനല്ല, ആ നിലയിലുള്ള ഒരു അംഗീകരിക്കപ്പെട്ട നടനല്ലല്ലോ. അപ്പോൾ പുതിയ ആളായിട്ടൊരു വിജയകുമാർ എന്ന നടൻ ഒരു ക്യാരക്ടറായിട്ട് വരികയാണ്. അതൊന്നും പക്ഷേ ഈ സിനിമയ്ക്ക് മുമ്പുള്ള പബ്ലിസിറ്റിയെ സഹായിക്കുന്ന ഒന്നല്ലല്ലോ. പിന്നെ ഒന്ന് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി മലയാള സിനിമയിൽ നായകനൊക്കെ ആയിട്ട് പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ 92 സുരേഷ് ഗോപി അങ്ങ് സിനിമയിൽ നിന്ന് ഔട്ടായി പോയിരിക്കുന്നു. സുരേഷ് ഗോപി ആ ഘട്ടത്തിൽ പൊളിഞ്ഞ സിനിമകൾ അഭിനയിച്ച് പിന്നെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെയും കിട്ടാതെ, എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പൊന്നോരം തോട്ടത്തെ രാജാവ് എന്ന ജഗദീഷിൻ്റെ ഒരു സിനിമയിൽ ഒരു ഒന്നോ രണ്ടോ സീനിൽ അഭിനയിച്ച ഇതേ വർഷമാണ്. അപ്പം അത്രമാത്രം സിനിമയിൽ നിന്ന് ഔട്ടായി. ഒരുപക്ഷെ പൊന്നോരം തോട്ടത്തെ രാജാവൊക്കെ സുരേഷ് കൂടെ അവസാനത്തെ സിനിമയാണ്, ഇനി അയാളില്ല എന്ന് കണക്കാക്കിയിരുന്ന ഒരു കാലമാണ്. അന്നേരം സുരേഷ് ഗോപിയാണ് ഇതിലൊരു ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഇന്ന് നോക്കുമ്പോൾ നമുക്ക് അതാണ് പ്രധാനപ്പെട്ട കഥാപാത്രം എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ഇന്ന് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു താരനിരയ്ക്കുള്ള സിനിമയായതുകൊണ്ട് ആരും കാര്യമായി ഗൗനിച്ചേയില്ല. അങ്ങനെ 1992 ജൂലൈ 12 തലസ്ഥാനം തിയേറ്ററുകളിലെത്തി. ആർക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ആളുകൾ വന്ന ആളുകളൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പം, ഫസ്റ്റ് ആദ്യത്തെ മോർണിംഗ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ആളുകളുടെ അഭിപ്രായം, അവരുടെ മുഖത്തൊക്കെ ആഹ്ലാദം അലതല്ലുന്നുണ്ടായിരുന്നു. അത്ര നല്ല അനുഭവമായി തോന്നി. അപ്പോൾ ആദ്യത്തെ സിനിമക്ക് ഷോയ്ക്ക് ആളില്ല, രണ്ടാമത്തെ സിനിമയ്ക്കും കാര്യമായി ആളില്ല, മൂന്നാമത്തെ സിനിമയ്ക്കാകുമ്പോൾ ആൾ മെല്ലെ കൂടാൻ തുടങ്ങി. 2-3 ദിവസങ്ങളിലേക്ക് കടന്നപ്പോഴാണ് കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയത്. വളരെ ചുരുങ്ങിയ തിയേറ്ററുകളിലാണ് ആദ്യം റിലീസ് ചെയ്തത്. പക്ഷേ സിനിമ അങ്ങ് ഡെവലപ്പ് ചെയ്ത് ഒരു ഹിറ്റിലേക്ക് കുതിച്ചു. തലസ്ഥാനം ഒരു വമ്പ ഹിറ്റാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. 1 കോടി രൂപ ചെലവിട്ട് 8 കോടി കളക്ട് ചെയ്ത ഒരു ഗംഭീര സിനിമയായി തലസ്ഥാനം അടയാളപ്പെടുത്തപ്പെട്ടു. അങ്ങനെ ഷാജി കൈലാസിൻ്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് മാറുകയും അത് മലയാള സിനിമയുടെ ഭാവുകത്വത്തെ തന്നെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് വളരുകയും ചെയ്തു. ഷാജി കൈലാസ് എന്ന സംവിധായകനൊപ്പം മലയാള സിനിമയിലെ ആസ്വാദകർക്കും വ്യത്യസ്തമായ അനുഭവമായിരുന്നു പിന്നീടുള്ള സിനിമകളെല്ലാം. 1989 ഷാജി കൈലാസ് എന്ന സംവിധായകൻ്റെ ആദ്യ ചിത്രം ന്യൂസ് പുറത്തുവരുന്നത്. ന്യൂസിൽ സുരേഷ് ഗോപിയായിരുന്നു നായകൻ. ന്യൂസ് വലിയ ഹിറ്റൊന്നും ആയില്ല, പക്ഷേ നല്ല അഭിപ്രായം നേടി. രണ്ടാമത്തെ സിനിമയും ഷാജി കൈലാസ് ഒരു ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന Sunday 7 PM എന്ന ചിത്രമാണ് എടുത്തത്. Sunday 7 PM തിയേറ്ററിൽ മൂക്കുകുത്തി വീണു, വിജയിച്ചില്ല. അത് കഴിഞ്ഞ് ഷാജി കൈലാസ് വിചാരിച്ചു എൻ്റെ വഴി ഇതല്ല, ത്രില്ലറും സസ്പെൻസും ഒന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ ഷാജി കൈലാസ് കോമഡി പിടിച്ചാലോ എന്നാലോചിച്ച് ഒരു കോമഡി ചിത്രം പ്ലാൻ ചെയ്തു. അങ്ങനെ അന്ന് പത്രപ്രവർത്തകനായിരുന്ന രഞ്ജി പണിക്കറോട് സിനിമയെക്കുറിച്ച് സംസാരിച്ച് ഒരു കോമഡി സിനിമയ്ക്കുള്ള പ്ലോട്ട് ഉണ്ടാക്കി. ഷാജി കൈലാസിന് വേണ്ടി രഞ്ജി അങ്ങനെ ഡോക്ടർ പശുപതി എന്ന സിനിമ എഴുതി. ഡോക്ടർ പശുപതി ഒരു വലിയ ഹിറ്റായി. കോമഡി കൊള്ളാം, ഇനി ഇത് പറ്റും എന്നുള്ള ഒരു ആംഗിളിലേക്ക് കാര്യങ്ങളെത്തി. ഷാജി കൈലാസ് പിന്നെ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഇനി നമുക്ക് കോമഡി എടുക്കാം. അങ്ങനെ അദ്ദേഹം 2-3 സിനിമ എടുത്തു. സൗഹൃദം, കിലുക്കാമ്പെട്ടി, നീലക്കുറുക്കൻ, ഇങ്ങനെ ഉള്ള സിനിമകൾ എടുത്തു. അതിൽ നീലക്കുറുക്കൻ മാത്രമാണ് വിജയിച്ചത്. ഇന്ന് നമ്മൾ ചാനലിൽ കാണുന്ന സൗഹൃദമൊക്കെ കൊള്ളാം, കിലുക്കാമ്പെട്ടി ഗംഭീര സിനിമയാണല്ലോ നമ്മൾ പറയുമെങ്കിലും അതൊക്കെ തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. അതിൽ നീലക്കുറുക്കനാണ് ഒരു ശരാശരി വിജയം നേടിയ സിനിമ. ബാക്കിയുള്ള തമാശ പടങ്ങളും അങ്ങനെ ക്ലിക്കായില്ല. അപ്പം മൂപ്പർക്ക് ഇങ്ങനെ ഇത്രയും സിനിമകൾ എടുത്തിട്ട് അദ്ദേഹം ഒരു പരാജയപ്പെട്ട സംവിധായകനാവുകയാണോ എന്നൊരു സംശയം അദ്ദേഹത്തിന് തോന്നി. അതിനുശേഷമാണ് ഷാജി കൈലാസ് അടുത്ത ചിത്രം ഇനി ഗൗരവത്തിൽ എടുക്കണം എന്ന് തീരുമാനിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് എത്തുകയും തലസ്ഥാനം എന്ന സിനിമ സംഭവിക്കുകയും ചെയ്തത്. തലസ്ഥാനം ഉണ്ടാക്കിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, പുതിയൊരു ഭാവുകത്വം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു ശൈലിയാണ്. അത് വിമർശിക്കപ്പെട്ടു, ചിലർ അംഗീകരിച്ചു, എന്നാൽ ആസ്വാദകരുടെ ഇടയിൽ വലിയ ജനപ്രീതി അത് നേടി. ക്ലോസ് ഷോട്ടുകൾ വെച്ചിട്ടുള്ള, നീണ്ട സംഭാഷണങ്ങൾ വെച്ചിട്ടുള്ള ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീമിൻ്റെ ഒരു പുതിയൊരു ഉൽപ്പന്നമായിരുന്നു തലസ്ഥാനം. അതിനുശേഷം വന്ന സ്ഥലത്തെ പ്രധാന പയ്യൻസ്, അത് ജഗദീഷ് നായകനാക്കിക്കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ കഥ പറഞ്ഞ ഒരു ഗംഭീര തിരക്കഥയിൽ അത് സൂപ്പർ ഹിറ്റായി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചിത്രമാണ് ഏകലവ്യൻ. ഏകലവ്യനിൽ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി ഔട്ടായി എന്ന് കണ്ട സമയത്ത് സുരേഷ് ഗോപിയെ നായകനാക്കി ആദ്യ ചിത്രം ചെയ്ത അതേ ഷാജി കൈലാസ് ഏകലവ്യൻ എന്ന ഒരു ഹെവി പടം എടുക്കുകയാണ്. അതിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ സൂപ്പർ താരത്തെക്കുറിച്ച് കൂടി ലഭിച്ചു. സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറായ സിനിമ ഏകലവ്യൻ. അതിനുശേഷമാണ് സുരേഷ് ഗോപി നമ്മുടെ മലയാളികളുടെ മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ സൂപ്പർ താരമായി ഇന്നും നിലകൊള്ളുന്ന ഒരാളായി വരവ് വെച്ചത്. അങ്ങനെ ഷാജി കൈലാസ് വേറൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. അവിടെയും നമ്മുടെ രഞ്ജി പണിക്കർ എപ്പോഴും കൂട്ടിനുണ്ടായിരുന്നു.
ചില ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഷാജികൈലാസ് പിന്നെ രഞ്ജിത്തിലേക്ക് പോയി. അത് നമ്മുടെ ഈ ആക്ഷൻ ഹീറോ പരിവേഷം കളഞ്ഞ് സൂപ്പർ ഹീറോയിലേക്ക് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് മോഹൻലാലിനെയൊക്കെ മാറ്റി എന്നുള്ള പരാതികൾ പോലും വന്നു. അങ്ങനെ രഞ്ജി പണിക്കർ വേറെ തലത്തിലേക്ക് പോയി. പിന്നീട് വീണ്ടും തളർച്ചയുടെ കാലമായിരുന്നു ഷാജികൈലാസിന്. കിങ് ആൻഡ് കമ്മീഷണർ, മദുരാശി എന്നൊക്കെ പറഞ്ഞ് ജിഞ്ചർ നിലമണ്ട് തമാശ പടങ്ങളൊക്കെ കൂടി പൊളിഞ്ഞ് പളിസായി നിന്ന ഷാജികൈലാസ് സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്തു. ആ ഇടവേളയ്ക്ക് ശേഷമാണ് കടുവയിലൂടെ ഷാജികൈലാസ് തിരിച്ചു വന്നത്. കാപ്പ, കടുവ ഒക്കെ ഗംഭീര സിനിമയായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ ഇടക്കുറെ എലോൺ വന്നു. വീണ്ടും ഒരുപാട് സിനിമകളുടെ പണിപ്പുരയിലാണ്. അപ്പോൾ ഷാജികൈലാസ് അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് വീണ്ടും ആക്ഷൻ ത്രില്ലറാണ് തൻ്റെ ട്രാക്ക് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് തലസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മയിലാണ്. തലസ്ഥാനം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ സിനിമ എന്നുള്ള നിലയിൽ ആസ്വദിക്കാവുന്ന ഒരു ഉൽപ്പന്നമായി അങ്ങ് നിൽക്കുകയാണ്. അന്ന് തിയേറ്ററിലൊക്കെ കണ്ട ആളുകളുണ്ടാവും, പിന്നീട് ചാനലുകളിൽ കണ്ട ആളുണ്ടാവും, അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും തലസ്ഥാനത്തിൻ്റെ ഒരു ഓർമ്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.